എന്നാലും ഇക്ക ഈ ഒരു മുഴ. എടാ ഇത് മുഴയല്ല, പിന്നെ ഞാന കുരു എന്ന് പറഞ്ഞൊരു കുരുവാണ്. അതെന്ത് കുരുവാണ്? എനിക്കറിയില്ല, ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞത് അത്ഭുത സിദ്ധിയാന്നാ പറഞ്ഞത്. എന്താന്നറിയില്ല, ഞാൻ എന്ത് പറഞ്ഞാലും ഇത് സംഭവിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും മെമ്മറിയിൽ നമ്മുടെ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നു. എന്നാ എനിക്കൊരു 10 കോടി രൂപ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞാണ് പറയാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം, ഷോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ പോരെ. ഞാൻ പറയും, അതിലൊന്നും നീ പേടിക്കണ്ട. നമ്മുടെ ജ്ഞാന സൃഷ്ടിയിൽ കാണുന്നതും നോക്കുന്നതുമായ കാര്യങ്ങളിൽ അക്ഷരം വിടാതെ അന്നേരം നടന്നുകൊണ്ടിരിക്കും. അതാണ് ഈ കുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജ്ഞാനക്കുരു, ജ്ഞാനക്കുരു. ഞാൻ വിചാരിച്ചു കുഞ്ഞിക്കൂവിന്റെ സെക്കൻഡ് പാർട്ടി ഇവനെ വെച്ച്. എടാ ഇതൊക്കെ കളിയാക്കലല്ല വേണ്ടത്, ഓരോരുത്തർക്ക് കിട്ടുന്ന സിദ്ധികളാണ് ഇതെല്ലാം. അങ്ങനെ ഒരു സിദ്ധി എനിക്ക് കിട്ടി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ തോന്നിയത് കാര്യം പറയാം. നീ ഇങ്ങനെ ചളുവടിച്ച് ഇവിടെ നിന്ന് അസ്തമിച്ച് തീരത്തേ ഉള്ളൂ. ജ്ഞാനക്കുരു പറഞ്ഞല്ലോ, എന്തൊക്കെ സത്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ജ്ഞാനക്കുരു അല്ല, അങ്ങനെ ഉള്ളിലെ കുരു പറഞ്ഞു. അതെ അതെ, അത് പുറത്തു വരുന്ന. എന്നിട്ട് അവൻ ഓരോ സിദ്ധി എന്നൊക്കെ പറയും. എത്ര കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാ പറയാ. ഞാനിപ്പോ ഒറ്റ കാര്യം പറയട്ടെ. അന്വേഷിപ്പിൻ കണ്ടെത്തിൻ എന്ന് പറഞ്ഞ സിനിമയിൽ നീ അഭിനയിച്ചു, ആ പടം നല്ല ഹിറ്റായിട്ട് ഓടുന്നില്ലേ, അത് ഈ ദൃശ്യയിലൂടെ എനിക്ക് കിട്ടിയതാണ്. അതെന്തിനാ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് പറഞ്ഞോണ്ടല്ലോ ഹിറ്റ് ആണെന്ന് പറഞ്ഞു. ജ്ഞാനക്കുരു തപ്പി പോണോ? അല്ല, ഞാൻ ഈ ഫേസ്ബുക്ക് ഇതൊന്നും ചെയ്യാത്ത ആളല്ലോ, എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. കുരു ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അല്ല, കുരു വെച്ചിട്ടല്ലേ പറയണത്. നിർത്ത് നിർത്ത്, നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ലല്ലോ. ഇനി വിശ്വാസമുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ടാ. നീ നിൽക്കുന്ന ഇവനെ കുറിച്ചാ പറയാൻ പോകുന്നത്. ഇവൻ ഈ തുരങ്കത്തിൽ നിന്ന് ഈ അയ്യോ 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 എന്നൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ കടന്ന് അസ്തമിച്ച് അവിടെ തന്നെ തിരുത്തും. അത്രയുള്ളൊട്ടി എനിക്ക് എന്തിനാ നീ അവിടെ നിൽക്കുന്നില്ല കുരു പൊട്ടുന്നത്? അതെ, ഇത് വേറൊന്നുമല്ല, നമ്മുടെ ചാനലിലെ കഥാനായിക എന്ന് പറഞ്ഞ സീരിയൽ വരുന്നത്. അതിലെ നായികയ്ക്ക് ഈ ജ്ഞാനദൃഷ്ടി ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഈ മുൻകാര്യങ്ങൾ വരുന്ന കാര്യങ്ങൾ പ്രവചിക്കാനും ഒക്കെ ഉള്ളൊരു എന്ത് പറയാ, സിക്സ്ത് സെൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഇത്. ഒന്ന് വെണ്ടാടിക്കുന്നുണ്ടോ, പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ക്യാരക്ടറിന്. അത് കണ്ടിട്ട് നമുക്കിവിടെ ഒരു ഇന്റർവ്യൂ വേണമല്ലോ, അപ്പൊ അത് വെച്ചൊരു ഇന്റർവ്യൂ കളിച്ച് ഇത് ചെയ്യിക്കാം എന്നുള്ളൊരു ഐഡിയ ആയിട്ട് വന്നേക്കാണ്. ഇന്റോ ചീഞ്ഞു വന്നിരുന്നോ? നിങ്ങൾ ഉദ്ദേശം? അല്ല, എന്റെ ഉദ്ദേശം ഈ ഷോ നടക്കാൻ പോകുമ്പോ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം. ശരി ശരി. ആ ശരിയാ, അപ്പൊ പോട്ടോ മോനെ. കഥയാലൊന്നും ഇല്ല, ഗുരുവല്ല നീ. ദൈവം ഓരോ സൃഷ്ടികൾ ഓരോരുത്തർക്ക് ഓരോ കഴിവുകൾ കൊടുത്തിരിക്കുന്നു, അത് നമ്മൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പെരുമാറുന്നു, വർത്താനം പറയുന്നു. അതിൽ കുരു കിട്ടുന്ന കുറെ ആൾക്കാരാണ് നിങ്ങൾ. ഒന്നും കെട്ടിയതല്ല, അത് കുരു തന്നെയാ. ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്, എനിക്ക് എങ്ങനെയാണ് ഈ എണ്ണക്കുരു അല്ല ജ്ഞാനക്കുരു കിട്ടിയെന്ന് ഈ എപ്പിസോഡിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യം പറഞ്ഞാ കറക്റ്റ്. നീ തുടങ്ങടാ. അപ്പോ എന്തായാലും സുഹൃത്തുക്കളെ, ഇക്കയുടെ ജ്ഞാനക്കുരുവിൽ നിന്ന് ഉത്ഭവിച്ച ഇന്നത്തെ എപ്പിസോഡിന്റെ എൻട്രി ഞാൻ പറയട്ടെ. ഹേയ് പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും പൗള പ്രീമിയം കൊക്കനട്ട് ഓയിൽ ഒരു ചിരി ബമ്പർ ചിരി സീസൺ 2 അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. അപ്പോ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, കാപ്പിക്കുരു മോക്കുരു എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇന്നിപ്പോ നിങ്ങൾ ഇക്കയുടെ ജ്ഞാനക്കുരു കണ്ടിരിക്കുകയാണ്. ഈ ജ്ഞാനക്കുരു സത്യമായി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ തുടങ്ങാൻ പോവാണ്. എപ്പിസോഡിനായി കണ്ടസ്റ്റൻസുമായി ഞാൻ ദാ വരുന്നു. പോയി വരുമാ കണ്ടസ്റ്റൻസ്, പ്ലീസ് കം. പാട്ടൊക്കെ പാടൂലേ? പിന്നെ പാട്ട് പാടാതെ ഞാൻ ചുമ്മാ നടക്കണേ. എന്നാ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ? തമിഴ് പാട്ട് മതിയോ? തമിഴ് പാട്ട് മതി കേട്ടോ. പച്ചമലർപ്പൂവ് നീ ഉച്ചി മലർത്തേര്, കുത്തം കുറയേത് നീ നന്ദാവനത്തേര്, മാനത്തെ കൂട്ടിൽ കുഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടിൽ പാട്ടും കിളിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ മുൻപിൽ ചാരും ചെല്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. പച്ചമല്ലർ പൂവ് വേണം അങ്ങനെ പറഞ്ഞു. ഒരേ രാഗത്തെ ഞങ്ങൾ പിടിച്ചേക്കാണല്ലേ. എന്തോ ഒന്ന് പാട്ട് സംബന്ധമായിട്ടുള്ള ഐറ്റം ആണെന്ന് എനിക്ക് മനസ്സിലായി. പൊളിച്ചെടുക്കുക തീർച്ചയായിട്ടും. ഓക്കെ.
നന്നായി ചെയ്തിട്ട് പാടി തന്നെ പൊക്കോളൂ. പച്ചമലർ പൂവ് നീ ഉച്ചി തേര് കുത്തം കുറകേത് നീ നന്ദാവന തേര് മാനത്തെ കൂട്ടിൽ കുഞ്ഞുമൈനയുറങ്ങിയില്ലേ. ഞാൻ അതിന് താളം പിടിച്ച് അഭിനയിച്ചൊക്കെ വേറൊരു പാട്ടിലേക്ക് പോയി. അതെ അതെ, ഞാൻ അങ്ങനെ അങ്ങനെ ടിസ്റ്റ് അടിച്ച് പാടും. ആ ടിസ്റ്റ് അടിച്ച് പാടും നാളെ. നിങ്ങൾ ടിസ്റ്റ് അടിച്ച് പാടും പിന്നെ ചിലര് പറയില്ലേ ഞാൻ പാട്ടും പാടി ജയിച്ചു എന്ന്. അതെ, അതുപോലെ ഒരു പാട്ടും പാടി ബമ്പർ അടിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ട് പറ്റുന്നത്. മനസ്സിലായില്ലേ? ആ ഹാസ്യത്തിനൊന്നും നിങ്ങൾ വില വെക്കണ്ട. ഞാനൊരു കാര്യം അങ്ങോട്ട് ഇപ്പൊ ചോദിക്കുകയാണ്. ശ്യാമ ബിൽബിൽ അല്ലേ? ഇത് നാലാമത്തെ വരവല്ലേ സ്റ്റേജില്? ആ ഇതിന് മുമ്പ് വന്നതെല്ലാം നിങ്ങൾക്ക് ബമ്പർ അല്ലായിരുന്നോ? ഇത് ഞാൻ പറയുന്നതല്ല, ജ്ഞാനക്കുരു എന്ന് പറഞ്ഞൊരു കുരു എനിക്കുണ്ട്. ആ കുരു എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇത് പറയാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഗുരുവിന്റെ ആവശ്യമൊന്നുമില്ല. നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇത് ബിൽബിനാണ്, ഇത് ശ്യാമാണ്, ഇവര് മൂന്ന് പ്രാവശ്യം വന്നു, നാലാമത്തെയാണ്, മുഴുവൻ ബമ്പറായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ നിങ്ങളുടെ ജ്ഞാനക്കുരു നിങ്ങൾക്ക് എന്തിന്റെ കേടാ? നിങ്ങൾക്ക് താമസിക്കാതെ ഒരു വലിയ കഷ്ടകാലം വരാൻ ഇരിപ്പുണ്ട് കേട്ടോ. എന്റെ ശാപം ഉണ്ടല്ലോ, എന്റെ ഗുരു ശാപം, എന്റെ ഗുരു നിങ്ങൾ നിന്റെ ശാപം ഗുരു ഷാപ്പി പോവാ. എനിക്ക് ഇവനുള്ളതാ ഒരു സമാധാനം, എന്നോടൊപ്പം ചളി അടിച്ച് നിൽക്കാൻ അവനെ പറ്റും. ഒരു കുരു കാരണം ഇത്രയും പേരും വളഞ്ഞിട്ട് ആക്കണമെങ്കിൽ ഒരു മനുഷ്യനെ. അത് പറയട്ടടാ, കാര്യം അവർക്ക് വരാൻ പോകുന്ന എന്താന്ന് അവരറിയുന്നില്ല. പക്ഷെ കുരു എന്നോട് പറഞ്ഞു തരും ഇവർക്ക് ഇന്നതൊക്കെ ഇന്നത് വരാൻ പോവാന്ന്. അത് വരുമ്പോഴേ അവരത് മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ ആ കുരു വരുന്ന ആരും മാത്രം ഇവൻ അറിഞ്ഞില്ല. ഓർമ്മ പോയി, ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. ഇത് ഗുരു അല്ല, കുരുക്ക. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ. നല്ല വിശേഷം, സുഖമായിട്ട് പോകും. എന്നാ പോക്കോ, സുഖമായിട്ട് പോകണേ. പിന്നെ നമ്മള് പിന്നെ എന്താ പറയുന്ന, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്താ പ്രശ്നം. Sham and Bilbin, your time starts now. Devasabha talam ragilam aguvan nadamayukame swagatam swagatam swagatam. ഷാരൂഖാനോ? ഷാരൂഖാൻ ലാശാനാണല്ലോ. മതി മതി മതി, വിനയം മതി. വിനയല്ലത്, ഞാൻ ഈ നമസ്കാരം അടിച്ചിങ്ങനെ കുഞ്ഞപ്പോഴേ കഴുത്തേ കിടന്ന രുദ്രാക്ഷം മാല പുക്കളുടെ അവിടുത്തെ രോമത്തെ കുടുങ്ങിയിരിക്കാന വിഷയം ഉണ്ടല്ലോ. എന്റെ രോമം പൊട്ടിയ നിനക്കെന്നാണ് വിഷയം? രോമം പൊട്ടിയ വിഷയമല്ല എന്ന്. പിന്നെ വയലില്ലെന്ന്? എടാ വയലല്ലല്ലോ ഇവിടെ അല്ലേ പരിപാടി നടക്കണേ. അല്ല ഞാനൊരു കാര്യമാണ്, ഞാനല്ലേ മെയിൻ. അതെ, ഞാനല്ലേ സംഗീത വിദ്വാൻ. ഓ, അപ്പൊ ഞാൻ മാത്രമാണ് ഇങ്ങനെ നേരത്തെ കുറി പറഞ്ഞത്? നീ എന്തിനും നെറ്റിക്ക് അങ്ങനെ തൊട്ടു? ഞാൻ കുറു തൊട്ടല്ലാത്. പിന്നെ ട്രെയിനെ വെച്ച് നമ്മുടെ നെറ്റ് രണ്ടും കൂട്ടുമുട്ടിയില്ലേ, അപ്പൊ അതിന്റെ കോപ്പി അവിടെ വന്നത്. ഓ, ഫോട്ടോഷോട്ടാണോ? സോറി കേട്ടോ, അത് മായച്ചു കളയണേ. അല്ലെ, എനിക്ക് ഈഗോ അടിക്കും. ഞാൻ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്നാ വിഷയം? വയലില്ല, കടയില്ല, മൃദംഗവും ഇല്ല. ഞാൻ നീ എന്നാ വയലില്ലെന്ന് പറഞ്ഞു, കടയില്ലെന്ന് പറഞ്ഞു, ഈ മൃദംഗമില്ലാത്ത കേസ് നീ എന്നോട് പറഞ്ഞു? അനാശാൻ വിഷമിക്കണ്ടെന്ന്. പിന്നല്ലാതെ മൃദംഗത്തിന്റെ ശ്രുതിയിലുള്ള തബല ഞാൻ ഇവിടെ ഒപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. തബല സംഘടിപ്പിച്ചിട്ടുണ്ട്? കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഞാനത് ആലോചിച്ച് മൃദംഗം എന്നെ ഈ വായുണ്ടല്ലോ. അത് മതി, വായിക്കാൻ ഒരാളെ കിട്ടണല്ലോ അച്ഛനെ. തബല വായിക്കാനോ? പിന്നെ എവിടെ സംഘടിപ്പിക്കാൻ? എന്നെ ഇവിടെ താങ്ങാ മോഷണത്തിന് പോലീസാറ്റിനെ പിടിച്ചു നിർത്തിയേക്കല്ലേ ഇവിടെ. ഇവിടെ ഞാൻ ഇവിടെ നിക്കല്ലേ. ഞാൻ ആശാന്ത് അവനെ വായിക്കോ? സകല കലാ വല്ലഭൻ ഒരു കലാകാരനോട് വായിക്ക. എനിക്കൊരു കാര്യം അറിയാമോ? ഈ ഗ്രാഫിക് ഡിസൈനെ മേളിൽ പിടിക്ക് ഞാൻ. ഗ്രാഫിക് ഡിസൈനോ? ആ, ഇങ്ങനെ മുടിയൊക്കെ വളർത്തിട്ട് ഇങ്ങനെ നഗരക്കുന്ന നഗരക്കുന്ന. അത് ഗ്രാഫിക് ഡിസൈൻ അല്ല, പിന്നെ സക്കീർ ഹുസൈൻ. അതന്നെ, അതിന്റെ മേലെ ഞാൻ പിടിക്കും. എനിക്ക് പിന്നെ ഓർമ്മ എന്നറിയാവൂ, ഇന്നത്തെ കച്ചേരിയുടെ കേസാടാ കൊച്ചേ. എന്റെ ദൈവമേ, കച്ചേരി നീ കണ്ടായിരുന്നോ? അതുമല്ലോ, കച്ചേരി അങ്ങ് കഴിഞ്ഞതും ഈ പ്രേക്ഷകരങ്ങ് പൊതിഞ്ഞില്ലടാ. പൊതിഞ്ഞ അവരുടെ പ്രശംസ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കലാകാരനെ പ്രശംസിക്കാവൂ? സത്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് നടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് അതെന്നറിയാം. പക്ഷേ അതൊരു ഒരാളുടെ ചുറ്റും നാട്ടുകാർ കൂടി നിന്നിട്ട് തലച്ചോറ് കലങ്ങനെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉറങ്ങാൻ പറ്റൂല. എടാ ലയവില്ലാത്തവനെ, എന്നെ ലയവില്ലാത്തവനെ ലയവില്ലാത്തവനെ വിളിക്കണ എന്താ? പറഞ്ഞുതരാം. ശ്രുതി എന്ന് വെച്ചാൽ എന്താണ്? അമ്മ. ലയം എന്ന് വെച്ചാൽ എന്താണ്? അച്ഛൻ. അത്ര എന്നോട് പറഞ്ഞാൽ അപ്പുറത്തെ അവസാനം ഞാൻ നിന്നോട് പറയും. പിന്നെ അതെ അതെ, നമ്മള് ഫസ്റ്റിലെ ഏത് കീർത്തനം വെച്ചാൽ അലക്കണേ? ഏത് കീർത്തനം വെച്ചാൽ അലക്കണേ?
എന്തോ വാദമൊക്കെയാണ് ഈ വായിന്ന് വരുന്നത്. എടാ ഈ സംഗീതം എന്ന് വെച്ചാൽ ദൈവികമായ ഒരു കലയാണ്, ദൈവ കലയാണത്. അതിന് ചില വാക്കുകളുണ്ട്, ശ്രുതി ശുദ്ധമായ വാക്കുകൾ. അതറിയാം. ചലക്കുകയെന്നോ തന്നെ തുണി കൂട്ടിയിരിക്കുന്നു ചലക്കാൻ. പെട്ടെന്ന് വന്നു. നീ എവിടുന്നാണ് ഈ ചിത്തവർത്താനൊക്കെ പറഞ്ഞോണ്ട് വരുന്നത്? എടാ കുറെ ന്യൂ ജനറേഷൻ കാരനെ നിൽക്കുന്നു. അലക്കാം വെച്ച് പെരുക്കാം വൈബ്, അതൊന്നും അല്ല ശുദ്ധ സംഗീതത്തിന്റെ വാക്കുകൾ. ഒന്നും ചിന്തിച്ചിട്ട് പറഞ്ഞല്ലോ. അലക്കാൻ പോലും ആദ്യത്തെ പാട്ട് നമുക്ക് മറ്റേ വെച്ച് കീച്ചാം. കീച്ചാസാങ്ങാം താങ്ങാം. ഞാൻ ഒരു കാര്യം മുഖർഷങ്കെടുത്തോട്ടുണ്ട്. അയ്യോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം. എന്നാടാ ക്ലിപ്പ് ആണ്ടാ മുഖർഷം കെടുക്കാൻ പറഞ്ഞപ്പോ പെണ്ണുമ്പിള്ള തലയിരുന്ന ക്ലിപ്പ് എടുത്തോണ്ട് വന്നേക്ക്. എനിക്കിപ്പ അതല്ല, പെണ്ണുമ്പിള്ള ഇപ്പൊ മുഖർഷംഗം തല വെച്ച് ടൗണിൽ കൂടെ നടക്കുവാണല്ലോ. നീ ഒരു കാര്യം അതുകൊണ്ട് കളയാതെ ഇതാ, നീ ഒന്ന് തവളെ വിളിച്ച് പറ അവിടെ ക്ലിപ്പന്റെ ഇരിപ്പുണ്ടെന്ന് പറ അവിടെ തല വെക്കണ ക്ലിപ്പന്റെ ഇരിപ്പുണ്ടെന്ന് പറ കേട്ടോ. ഇവിടെ ഞാൻ ഇരിക്കാം, സൂക്ഷിച്ച് വെച്ചേക്കണം ഇത്. പിന്നെ അശന വിരുത്തം പാടിക്കഴിഞ്ഞുമ്പോഴാണ് ഗതി പറയണ്ടേ? അതൊന്നും ഇവിടെ പറയരുത്. ഏത്? അതൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞേക്കുന്ന. ഏത്? രതി. രതി അല്ല ജതി. ജതി പറഞ്ഞാൽ തെറിയാൻ പറയും കേട്ടോ. ആ ശ്രുതി കറക്റ്റായിട്ട് നീ ഒന്ന് ഇടുവോ? ശ്രുതി കറക്റ്റായിട്ട് ഇട്ടു. സംഗീതത്തിൽ അശാന്തരം പരിജ്ഞാനം ഇല്ലോ എനിക്ക്. അതെന്നാണ് പെട്ടി? ഏത്? ആ പെട്ടി എന്നാ? ഇദ്ദേഹം പറഞ്ഞില്ലല്ലേ ഇതെന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് എനിക്ക് തന്ന സുതിപ്പെട്ടിയാ പുതിയതായിട്ട്. സുതിപ്പെട്ടിയാണോ? സുതിപ്പെട്ടിയത്. എന്റെ ദൈവം, ഇനിയിപ്പോ നമുക്ക് തമ്പുരു ഇല്ലെങ്കിലും വിഷയമില്ല. ഒരു വിഷയമില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ സുതിപ്പെട്ടി ഒന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യട്ടെ. അന്നേരം ചെക്ക് ചെയ്ത് കാര്യമില്ല. വയലും വീടും പരിപാടി നടക്കുന്നതാണ്. എന്റെ ദൈവമേ, ശ്രുതിപ്പെട്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞ വീട്ടിൽ ഇരുന്ന റേഡിയോ കൊണ്ട് കാലനെന്നെ ഒരു പോക്കിന് എന്നെ കൂട്ടുകാരൻ തൊണ്ണി തന്നെ എനിക്ക് എന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാമോ? എന്തൊരു കഷ്ടകാലം പറ. ആ പെട്ടിയും താനൊന്നും എടുക്കണ്ട. നീ മര്യാദയ്ക്ക് ആ തമ്പുരു എടുത്ത അങ്ങ് ശ്രുതി വന്നേച്ചോ. പിന്നെ ഇന്നലത്തെ കച്ചേരി നടന്ന പോലെ ഇറക്കി എന്നിച്ച് പൊക്കളയില്ല ശ്രുതി. ഒരു കോൾ വന്ന് പോയല്ലേ? എവിടെ ഹോൾ വന്നിട്ട്? ഹോളല്ല, ഫോൺ കോൾ വന്നിട്ട് പോയതാണ്. അല്ല കച്ചേരി ഇറക്കാനാണ് ഫോൺ വന്നും പറഞ്ഞ എനിക്ക് പോണത്. എന്തോ ഞാൻ എന്ത് പാടിയാൻ പെട്ടെന്നറിയാം ശ്രുതി ഇല്ലാതെ. പിന്നെ എങ്ങനെ ഒപ്പിച്ചത്? പിന്നെ അവസാനം ശ്രുതി ഇല്ലാഞ്ഞിട്ട് ഞാൻ അവിടെ പറന്ന് നടന്ന ഒരു കൊതുകിനെ ഇങ്ങനെ വീശി പിടിച്ചിട്ട് അതിന്റെ മുടിച്ച് വെച്ച് ശ്രുതിയാക്കി ഞാൻ പാടി. പാടി ഞാൻ പെട്ടെ സംബോധനല്ലേ. ആ പാട്ടം കഴിഞ്ഞപ്പോഴത്തേനെ ഒരാൾ എന്റെ ചുറ്റുമറം നിക്ക ഇങ്ങനെ 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 നിക്ക. കൊതുക്. എന്റെ ഏതാണ്ട് പൈസ ഉണ്ടോ പേമെന്റ് കൊടുക്കാൻ? അതെനിക്കറിയാലോ. എന്നെ തേക്കണല്ലോ കൊതുകിനെ തേച്ചാ കൊതുക് ഒത്തി കൊല്ലും. അല്ലല്ല, ഞാൻ റിമോട്ടേഷൻ കൊടുത്ത് ഞാൻ എന്നെ കൊടുത്ത. ഞാൻ പിന്നെ പൈസ ഇല്ലാത്തോണ്ട് ഒരു തോറം ചോര കൊടുത്ത് കൊതുകിനെ വിട്ടു ഞാൻ. രസല്ലടാ അയ്യടാ അപ്പനേ. കച്ചേരി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പോഴേ ഒരു കമ്മറ്റിക്കാരൻ പയ്യെ തെങ്ങ ചാരി തൊട്ട് അസാധ്യമായിട്ട് പാടുക. അസാധ്യമായിട്ട് അച്ഛനും പാടുന്നത് അതെങ്ങനെ സാധിക്കും? സംഭവം എന്നു മനസ്സിലായോ? ഇല്ല, ഞാൻ ചോര കൊടുത്തിട്ടാ കൊതുകില്ലേ, അത് പോയി ആ ചെറുക്കനെ കുത്തി. അപ്പൊ അവന്റെ ഞരമ്പിലോടുന്ന എന്റെ ബ്ലഡ് അല്ലേടാ ആ വാസന അവന് ഇട്ടായിരിക്കും. പിന്നെ വെച്ചലക്കായിരുന്നു. അത് കേൾക്കുമ്പോ അറിയാം വെച്ചലക്ക് വന്ന് ആരെ കമ്മിറ്റിക്കാരൻ. അതെ അതെ അതെ, വെച്ച് പെരുക്കി കളഞ്ഞു കേട്ടോ. പിന്നെ അശാനത്ര സംഗീതത്തിലുള്ള ബോധമൊന്നും ഇല്ലല്ലോ എനിക്കത്. ആ അതിന്റെ ആ നീ കിടന്ന് ഈ പെരുകണം. നീ നിനക്ക് എന്തറിയാം സംഗീതത്തിന്? എ ബി സി ഡി നിനക്ക് അറിയാം? എ ബി സി ഡി ഉള്ള സരിഗമ പതനസി അല്ലേ സംഗീതത്തിൽ? അതല്ലടാ, നിനക്ക് എന്തായാലും തേങ്ങാ സംഗീതത്തിന് അറിയാമോ? അറിയാമെന്ന് കുറച്ച് ശ്രദ്ധിക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നീ പറഞ്ഞു തരാൻ പറ്റൂ. അതായത് ഈ സംഗീതം സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തപസ്യാണ് സംഗീതം. ഒരു തപസ്യല്ല, ഇതാണ് കപസ്യ. നീ എന്തുവാണ്? നീ ആവശ്യമില്ലാത്ത വർത്താനം നാക്കെ വരുത്തുന്നു. പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞു? ഈ നമ്മുടെ കീർത്തനങ്ങളുടെ ഇടയ്ക്ക് സിനിമാ കീർത്തനങ്ങളുടെ വണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമാ ഗാനങ്ങളുടെ ഗാനങ്ങൾ അത് പറഞ്ഞല്ലേ, അത് നമുക്ക് പിടിക്കാൻ കുഴപ്പമില്ല. കാരണം ഇങ്ങനെ ഒരു കച്ചേരി ഞാൻ പാടി അത് കണ്ടിട്ടാണ് ഇവര് ബുക്ക് ചെയ്തത്. നമുക്ക് പിടിക്കാം. ഹരിമുരളീരം പിടിച്ചാലടാ. അത് സൂപ്പർ. ശ്രീ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. അത് മതിയോടാ? അത് പ്രണയ സുധാമയമോഹന ഗാനം. ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിമുരളീരവം. ചായക്കടക്കാരൻ ആദ്യം വിളിക്കണ്ടല്ലേ. താൻ കത്തിട്ട് കത്തിക്കെടുത്ത് നാല് പരിപ്പോടെ നാല് ചായയിലുള്ള പേർന്നില്ല. നിങ്ങൾ നാളെ ഞാൻ മെല്ലാം നാവടി വന്നിട്ടേ ഇല്ല. നിങ്ങൾ നാളെ നാളെ എന്നെ എങ്ങാണ്ട് വന്നില്ല. ഇന്നലെ വന്നില്ല എന്റെ തല ചാത് വെക്കരുത്. നിങ്ങൾ നാല് ചാത് പോറേ മച്ചാനെ. ഇന്നലത്തെ 120, ഇന്നത്തെ 120, മൊത്തം 140. മൊത്തം ഗൂഗിൾ പേ ചെയ്ത് തരാം. ഗൂഗിൾ പേ തരാം. ഗൂഗിൾ തരാം. മധുമൊഴി രാധേ നിന്നേ.
വേറെ ഏത് പാട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന വേറെ ഇപ്പൊ മലയാളത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഹിസ്സേന സബ്ദുള്ള പിടിക്കാൻ നോക്ക്. അത് പിടിച്ചാ കിട്ടുമായിരിക്കും. തൂപ്പടി എന്തുവാ നീ പിടി എന്ന് പറഞ്ഞാ നീ പിടി എന്നല്ല തൂപ്പടി മഷാല അതിന്റെ എവിടെന്നോട് പിടിക്കണം നമുക്ക്. ഫസ്റ്റ് ഉദാസോട്ട് പിടിക്കണം. ഉദാസോട്ട് പിടിച്ചാൽ ശ്രുതി പെട്ടെന്നില്ല ശ്രുതി രാവിലെ ട്രെയിനിൽ നിന്ന് പൂരി കഴിച്ചാൽ അത് വേണ്ട അത് വേണ്ട മറ്റപടി ദേവസമാധാനം പിടി ദേവസമാധാനം പോളി ഭയങ്കര സംഭവം അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. കട്ടിയാണ് സംഭവം. നീ ചുമ്മാ കളിക്കുന്ന കളിയല്ല. എനിക്ക് വേണ്ടി ഒന്ന് പാടാവോ? ദൂരണ്ട ഈ ചെറുക്കനെ ഒരു പാടാക്കോളൂ. ആ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം. ഇടയ്ക്കൊന്ന് പിടിക്കാം. ഇടയ്ക്ക് പിടിക്കാം. കാരണം മുഴുവൻ പിടിക്കുമ്പോ എന്റെ തൊണ്ട അടച്ചാ പിന്നെ നടക്കുകയുള്ളൂ. അപ്പൊ ഇടയ്ക്കൊന്ന് പിടിക്കാം. പിടിക്കാം. അത് വേണോടാ, അത് ഇച്ചിരി കട്ടി സാധനമാണ്. ശ്രുതി ഗജമുഖനാഥം സാന്ത്വനനാഥം അകള കിളകള കിളക പള കള പളാകളാകം നീ 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 ഞാനോ പിന്നെ നീ ഒറ്റ കാരണം ഞാൻ കിടന്ന് കട്ടടിക്കണേ. ഞാൻ പറഞ്ഞാണ് അത് വേണ്ട. ഞാൻ ദേവസ്വാലം പിടിക്കാൻ അവനോടെ അവനെ ഉണ്ടാക്കണം. അത് മറ്റേ മനുഷ്യന്റെ തൊണ്ട കളയാനായിട്ട് ഓരോ വേല കൊണ്ടുവരണം. എന്റെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ. വിദേശത്തൊന്നും വിളിക്കല്ലേ, പോകാത്തല്ലേ പ്രശ്നമല്ലേ. എവിടുന്ന് വിളിച്ചു? യൂറോപ്പിൽ നിന്ന് വിളിച്ചില്ല പരിപാടി? യൂറോപ്പിൽ നിന്ന് പരിപാടി വിളിക്കോ? പിന്നല്ലേ പോകാൻ പറ്റില്ല. അതിന് അന്ന് എനിക്ക് നാട്ടിലൊരു പൊന്നാടെ എണീക്കൽ ഉണ്ടായിരുന്നു, അത് കളയിച്ച് എനിക്ക് യൂറോപ്പിൽ പോകാൻ പറ്റൂ. ഞാൻ പോയില്ല പോയില്ല. പിന്നെ ഞാൻ ഓർത്ത യൂറോപ്പിൽ പോയാൽ നന്നായത്. കാരണം ഇത് ഇതുപോലെ രാജ്യത്ത് പോകാൻ പറ്റില്ലല്ലോ എനിക്ക്. കാരണം ഇതുപോലെ ഡെവലപ്പ് ആയ ഒരു കൺട്രി വേറെ ഇല്ല യൂറോപ്പ് പോലെ. അതെ അതെ, നിനക്ക് എല്ലാം അറിയാവോ? അതെ അങ്ങനെ അറിയാം യൂറോപ്പിനെ പറ്റി. അറിയുകയൊക്കെ ചെയ്യാം. എന്നാ അറിയാം നിനക്ക്? എന്നാ നീ പറ ഇന്ത്യ യൂറോപ്പായിട്ട് എന്താ വ്യത്യാസം? എന്താ പറ? ഇന്ത്യ ആവുമ്പോ ഒരു കട്ടമ്പീടി വലിച്ച് ചെരുക്കിയിരിക്കണം. യൂറോപ്പ് ആണെങ്കിൽ പകുതി ഇരുന്നാൽ മതി, മുട്ടുവേദന ഉണ്ടെങ്കിൽ നല്ലതാ. പേപ്പറും വായിക്കാൻ മൊബൈലും കാണാം. ഞാൻ കേട്ടോ, യൂറോപ്യൻ കൺട്രിയെ കുറിച്ച് ചോദിച്ചാൽ യൂറോപ്യൻ ക്ലോസറ്റിന്റെ കാര്യം പറയാം. നീ എവിടുത്തെ അതെ തന്നെ സായിപ്പന്മാരുടെ അടുത്ത് പോയിട്ട് എന്നാ സംഗീതം ചെയ്യാൻ ആശല്ലേ? സായിപ്പിന്റെ അടുത്ത് പോയിട്ടോ? സായിപ്പന്മാരെ വിളിച്ചിട്ട് വേണ്ടെന്ന് വെച്ചാലേ പിന്നെ? ആണോ? എടാ അതെന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഒരു സംവിധായകൻ എന്നെ വിളിച്ചല്ലേ. ആര് വിളിച്ചു എന്നോട്? ഓരോ സംവിധായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സബ്ജക്ട് ഉണ്ട്, നമുക്ക് സിനിമ ആക്കണം. അപ്പൊ അതുകൊണ്ട് പാറ്റ എന്തോ. അപ്പൊ എന്നോട് പറഞ്ഞു ഇംഗ്ലീഷ് സംവിധാനം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സബ്ജക്ട് സംഗീതം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട താല്പര്യമില്ല, എനിക്ക് കഥയും കേൾക്കണ്ട, എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതിനെങ്ങനെ? കാരണം വേറെ ഒന്നും അശ്ലീലം ഉണ്ടാവും ഉറപ്പായിട്ടും. കഥ പോലും കേൾക്കാതെ സർട്ടിഫിക്കറ്റ് ആണ് അശ്ലീലം ആണെന്ന് എനിക്ക് ഉറപ്പല്ലേ. കഥ പോലും കേൾക്കാതെ അശ്ലീലം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തിനാ കഥ കേൾക്കണേ? ആ ഡയറക്ടറെ പേര് കേട്ടാ എനിക്ക് അറിയാമല്ലേ. ഏതാ ഡയറക്ടർ? ജെയിംസ് കാമറൂൺ. താനെ നമുക്കെന്തിനാ വെറുതെ? എടുത്തു വെച്ചോട്ടാ ഇതില്ലല്ലേ തപല. ഞാൻ പെരുക്കാവേ. അവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കല്ലോ. ഹലോ പ്രിയ ഭക്തജനങ്ങളെ, ഏതാനും നിമിഷങ്ങൾക്കകം സുപ്രസിദ്ധ സംഗീതജ്ഞൻ എന്നാ ഉദ്ദേശം? ഞാനിത് നെഞ്ചത്തടിച്ച് പൊട്ടിക്കണം. ഞാൻ ഈ തണ്ണിമത്തൻ തണ്ണിമത്തൻ ചലഞ്ചാണ് ഇവിടെ. ഞാൻ ട്രെയിലറിൽ വെച്ചിട്ട് ബാഗി മാറിപ്പോയതാണ്. അയ്യോ കൊല്ലാ കൊടുക്കാം. ഇനി എന്തെങ്കിലും നമ്മൾ കച്ചേരി അവതരിപ്പിക്കും. ഇത് നമുക്ക് കച്ചേരി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു ഫ്രഷ് ജ്യൂസ് കടയങ്ങ് തുടങ്ങാം. ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ അത് മാത്രം നിൽക്കൂല. പിന്നെ ഒരു കുലുക്ക് സർബത്തും കൂടെ ഉണ്ടെങ്കിൽ കച്ചവടം നന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ സർബത്ത് മാത്രം അടിച്ചാൽ മതി. നമ്മളെ കുലുക്കാനുള്ള ആൾക്കാരാണ് തോ ഇരിക്കണേ. മഞ്ചൂരെന്താ പറയാനുള്ളത്? എന്നോരെ ചിരിപ്പിച്ച് കൊന്നു രണ്ടെണ്ണ കൂടാ. ആ അതിന്റെ ഇടയ്ക്ക് പുള്ളി അതാ. ഒന്നും പറയാനില്ല, കാരണം അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഒരു അഭിപ്രായവും പറയാനില്ല. അതിന്റെ മേലാണ്
അപ്പൊ അതുകൊണ്ട് നേരിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാ അയ്യോ കരയുവാണല്ലോ ശ്യാമൻ. ഓ അത് വയ്യായിരുന്നു, നല്ല എന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ തൊണ്ടയടപ്പും. നിങ്ങൾക്ക് മൂന്നും ഇതായിരുന്നു, ബമ്പർ മാത്രം. അങ്ങനെയാണെങ്കിൽ വയ്യാതിരിക്കുമ്പോൾ സ്കിറ്റ് കളിച്ചാൽ മതി, നല്ലതാ. അയ്യോ രക്ഷയില്ലായിരുന്നു, ചിരിച്ചിട്ട് എന്റെ രണ്ട് കൊറച്ചാ ദിവസമായി ചിരിച്ചിട്ട് ഇതുപോലെ. അല്ല ഇതിന്റെ അകത്തെ അത് എന്താണെന്നുള്ള തബല നമുക്കെടുത്തുണ്ടല്ലോ, പക്ഷെ അതിന്റെ ഒരു ക്ലൈമാക്സ് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതുപോലൊരു ക്ലൈമാക്സ് ഞാൻ വിളിച്ച ഒന്നും കാണത്തില്ലെന്നാ വിചാരിച്ചത്, പക്ഷെ തുറന്നു വെച്ചിട്ട് ഈ ലുക്ക് കണ്ടപ്പോ എന്തോ ഉണ്ട് അതിനകത്ത് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ചെറിയ തബലയൊക്കെ ഉണ്ടാവില്ലേ പിള്ളേർക്ക് കളിക്കാനുള്ള, അതുപോലായിരിക്കും വിചാരിച്ചു. പിന്നെ റേഡിയോ ഗംഭീരമായിരുന്നടാ, നല്ല സ്ക്രിപ്റ്റ് കേട്ടോ. കാര്യം കച്ചേരി നിങ്ങൾ നടത്തുന്നില്ല, പക്ഷെ അതിന് മുമ്പുള്ള കുറച്ച് ടോക്കുകളാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗംഭീര സ്ക്രിപ്റ്റ്, അതിലുപരി നിങ്ങളുടെ ആക്ടിങ്, സൈലന്റ് ആയിട്ടുള്ള കളി, ശ്യാമിന്റെ കളി ഞാൻ ആ ഒരു ലെവലിൽ തന്നെയാണല്ലോ എപ്പോഴും. ഇവൻ ഇങ്ങനെ എന്നുള്ള കുഞ്ഞു കുഞ്ഞു കളികൾ, പക്ഷെ അതാണ് ഭയങ്കര രസം അത് കാണാൻ. ഭയങ്കര ഒരു എന്താണ് ഒറിജിനാലിറ്റി ആണ് നമുക്ക് കാണുമ്പോൾ. ഒരു രണ്ട് പേരിൽ നിന്ന് ഇതേപോലെ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ആ ഒരു കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അമികളൂടെ കാണിച്ചു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ? ആദ്യത്തെ അല്ലേ, കൈ നിറയെ തരാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യത്തെ ഗോൾഡൻ ബസർ 1,00,000 രൂപ. ആണ്ടപ്പ വിളിക്കുന്നതിന് അവനിക്ക് വന്നു നിക്കടാ, ഇതുകൂടെ കൊടുക്കട്ടാണ്. Q7 തിന്നാൻ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ബില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. എന്താ പനെ എന്തോ? ആ ഓ ശരി ശരി, ചെയ്യാം ചെയ്യാം ചെയ്യാം. ഇവന്റെ സംസാരിക്കുന്ന ഗുരുവാ. ഓനെ അടുത്ത ബമ്പർ രാജ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള ഹാസ്യ ചക്ര കരസ്ഥമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശ്യാമ ഇത് മൊത്തത്തിൽ കൂടിപ്പോയോ എല്ലാം കൂടെ? ഇതിന്റെ ഒരു ടെൻഷൻ ഇനി. അതെ, കുരു ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വിട്ടുകളയാം. കുരു പറഞ്ഞിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു, അത് കൊണ്ട് തന്നു. നമ്മുടെ കുരു എന്ന് പറഞ്ഞാൽ നമുക്ക് വലുതാണ് അല്ലേ? നിങ്ങൾക്കത് വലുതല്ലായിരിക്കും, പക്ഷെ എനിക്കത് വലുതാണ്. പക്ഷേ ഞാൻ അപ്പോഴേ പറഞ്ഞതാ റെഡ് നൈറ്റ് മതിയെന്ന്. ഇല്ലടി ചേരുന്നുണ്ട് ആ ബെസ്റ്റ്, പച്ച നൈറ്റിക്ക് ചുമന്ന കമ്മലും ചുമന്ന വളയും കോൺട്രാസ്റ്റ് ആണെന്ന് കൊച്ചേ. ഹലോ കോൺട്രാസ്റ്റുകളെ, വരൂ. എന്താ കൊണ്ട് വിശേഷം? സുഖം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെർഫോം ചെയ്തപ്പോൾ എത്രയായിരുന്നു? കുറച്ചുകൂടി ഇങ്ങോട്ട് ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് നിൽക്കണം നമ്മളെപ്പോഴും. ആ എത്രയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5 ആയിരുന്നു. 15. നിങ്ങളുടെ കോംബോ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച്? അടിപൊളിയാ. ഈ സൂപ്പർ അവിടെ പോയി പെർഫോം ചെയ്യാം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഹായ് ചേട്ടാ. ഹായ്. ഹായ് ചേച്ചി. ഹായ് നസിർക്ക. ആയിക്കോട്ടെ. ഓഹോ, നമസ്കാരം ചേച്ചി. നമസ്കാരം ചേട്ടാ. പേരൊന്ന് പറയൂ. പ്രീതിമ. അഞ്ജലി. പ്രീതിമ പുതിയ സ്റ്റാർ വല്ലം പഠിച്ചോ? ആ ഒരു 2-3 സ്റ്റാർ കാണിക്കാം. പാർവതി തിരുവത്ത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ആ ഫേമസ് ഡയലോഗ്സ്. മറ്റൊരു പുരുഷനോർത്തും 10 ദിവസമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം. അത്രക്കിഷ്ടാണോ അപ്പോട്ടനെന്നെ? അപ്പോട്ടെന്നെ സ്നേഹിക്കുന്ന ഒരു 1,000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച
എന്റെ ശവത്തിലായിരിക്കും അപ്പോട്ടൻ താലിയട്ട. ഇനി ഒരു ആയിരം വശം ഈ നാത്ത് കിടന്ന് നരിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീനു വേണ്ടി ഞാനത് ചെയ്യും. കണ്ട കാലം ഇത്ര ഈനകത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്ത് ഒൻ്റെ അക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റോ പോയിട്ടിന്? പരാ ഹിലോത്ത് ആർക്കെങ്കിലും കഴിയോ? പരാ മൊട്ടരാജേന്ദ്രന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കുകയാണ്. ഹേയ്, ഐ ആം സന്തോഷ്. ബ്യൂട്ടിഫുൾ, ഐ ബ്യൂട്ടിഫുൾ. തമ്പി, ഒരു റോഡിക്ക് മുഖ്യമായ വിഷയം എന്നാ തരുമോ? കൂടെ പാവനെ, നമ്മ നടക്കുമ്പോ അപ്പടി ഒരു ഭയർക്കണമോ? അതിന്റെ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, പക്ഷെ അതിനൊരു ശ്രമം നടത്തി. ഏകദേശം പ്രതിമ ആൻഡ് അഞ്ജലി, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. സൂര്യ കിരീടം വീണുടൻ ഇതെന്താണ് മോഹൻലാലിന്റെ പാട്ടോട്ട് അമരത്തിലെ മമ്മൂട്ടിയുടെ ആക്ഷനും പിടിച്ച് കിടക്കണത്? തള്ള ഇപ്പൊ ശരിയാക്കി തരാൻ കേട്ടാ. അയ്യോ അയ്യോ, ഭാമൂദേവി, എടി 12 മണിക്കൂർ തുടർച്ചയായിട്ട് ഈ വെയിലത്ത് കൊണ്ട് റെക്കോർഡിടാൻ നോക്കിയത് തൊലച്ചു കളഞ്ഞില്ലാടി നീ. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞായിരുന്നെങ്കിലേ അടിക്ക് പിടിച്ചേനായിരുന്നു. ആഹാ, എന്നാ നീ ആ കടാപ്പുറത്താട്ടി അല്ലടി, കൊറേ മദാമ്മമാരെ അടിക്ക് പിടിക്കാൻ നിരന്ന് കിടപ്പുണ്ട്. എടുത്തങ്ങാ മറിച്ചിടടി, എന്നാ വിവരോ അറിയും. എടി അടി 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 അടി, നെകളിക്കല്ലേ അഹങ്കാരി. എടി, എന്റെ കെട്ടിയോൻ പുറം കടലിൽ പോയി കട്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന വകയല്ലേ അടി നീ 4 നേരം ഞണ്ണണത്? ഓ, അതൊക്കെ നല്ല ആണുങ്ങൾ പോയിട്ട് കൊട്ടക്കണക്കിന് മീനുമായിട്ട് വരും. നിങ്ങളുടെ കെട്ടിയോൻ ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് വല വീശിയിട്ട് കൈയും വീശിയല്ലേ തിരിച്ചു വരണത്? എന്റെ പൊന്നു മരുമകളെ, നീ അതൊന്നും കൂടെ പറ. അങ്ങേര് മൂക്കറ്റം കുടിച്ച് ബോധയില്ലാണ്ട് മീൻമലയാണെന്നും പറഞ്ഞ് കൊതുകുലയും കൊണ്ട് പോയാ വല്ലതും കിട്ടുവാ? എന്റെ പൊന്നു തള്ളെ, എനിക്കൊരു സംശയമുണ്ട്. എന്താ? എന്താണ് ഈ പുറംകടൽ പുറംകടൽ എന്ന് പറയണത്? അത് പിന്നെ മകളെ, നമ്മൾ ഈ മീൻ പിടിക്കാനായിട്ട് വെള്ളം തുഴഞ്ഞു തുഴഞ്ഞ് കടലിന്റെ ഉള്ളിലായിട്ട് പോകിയല്ലേ. ഓ, അങ്ങനെ കൊറേ നേരം പോയി കഴിഞ്ഞ് പുറകാട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒരു കടല് കാണുവാ? ഓ, അതാണ് പുറംകടല്. പിന്നെ നിന്നാട് വായിത്താരി അടിച്ചിടാൻ എനിക്ക് നേരമില്ല. ഞാനിവിടെ നോൺ ഗിന്നസ് ശാരദയായിട്ട് നിന്ന് പോകുമെന്നാണ് തോന്നണത്. നോൺ ഗിന്നസ് ശാരദയാ? ആ, ഗിന്നസ് ബുക്കിലായിട്ട് കേറാൻ പറ്റാത്ത ശാരദ. എന്റെ കടലമ്മേ, എന്നെയൊന്ന് ശാരദ ഗിന്നസ് ആക്കി തീർക്കണേ. ഓ, അത്രയുള്ള, അതിനൊരു കാര്യം ചെയ്താ മതി. എന്താണ്? ആ കെ എസ് പ്രസാദിനെ കണ്ടെന്ന് സ്വാപ്പിട്ടാ മതി. പുള്ളിയല്ലേ ഗിന്നസിന്റെ ആള്. എടി, ആ കടാല് നീന്തി കടന്ന് ഞാനെന്ന് റെക്കോർഡിടാൻ നോക്കിയപ്പോ നീ എന്നാ പണിയാണ് കാണിച്ചത്? തൊറയിലുള്ള ബോട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി നീ പിന്നെയും കരക്കാട്ടെടുത്തിട്ട് കളഞ്ഞ്. അപ്പോഴും പോയി കിട്ടിയ ഒരു ഗിന്നസ്. എന്റെ പൊന്നുതള്ളയെ ബോട്ടുകാര് വിചാരിച്ചത് ഏതോ കൊമ്പസ്രാവാണെന്ന് കരുതി പിടിച്ചോണ്ട് വന്ന് കരക്കിട്ടതാണ്. അപ്പോഴല്ലേ അളി ഞാൻ നിങ്ങളാണെന്ന് അറിഞ്ഞത്. അതൊക്കെ പോട്ടെന്ന് വെക്കാം. ഒരു സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ടോണ്ട് ചാടിക്കൂടായിരുന്ന സ്വിമ്മിംഗ് സ്യൂട്ടാ? നിങ്ങൾ എന്തോന്ന് കരുതി? തൊപ്പിച്ചന്തല നിങ്ങളെ തോടാണെന്ന് കരുതിയ? മുറിക്കൈയിൽ എടുത്തോണ്ട് കടലിൽ ചാടാ? പിന്നെ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട കേട്ടാ. നിന്റെ കെട്ടിയോൻ ഗൾഫിൽ പോയി കിടക്കണം നിന്റെയും നാക്കുകൊണ്ടല്ലേ. എന്റെ പൊന്നുതള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. നീ പുറങ്കടലിന്റെ കാര്യം പറഞ്ഞല്ല, നിനക്കൊരു കാര്യം അറിയണ. എടി, എന്റെ അച്ഛൻ ഈ ഗിന്നസിലാട്ട് കയറാനൊരു കാര്യമുണ്ട്. എന്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഗിന്നസ് ബുക്കിലാട്ട് കയറണമെന്ന്. അയാളെ കൊണ്ടത് സാധിച്ചില്ല. പിന്നെ മകളായ ഞാൻ പിന്നെ അതങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ? അതിന് നിങ്ങളെ അച്ഛൻ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നോ? എന്റെ പൊന്നോ, നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അങ്ങേരി ഈ തൊറയിലെ വലിയ കായികാഭ്യാസി ആയിരുന്നു കേട്ടാ. ഇവിടത്തെ ക്ലബ്ലായ ക്ലബ്ലൊക്കെ ഓടി നടന്ന് എന്തോരം സോപ്പുപെട്ടി മേടലാണെന്നറിയാവ വ്യാരി കൂട്ടിയത്. എന്നിട്ട് അച്ഛനിപ്പ എവിടെയാണ്? ആ കിട്ടിയ സോപ്പുപെട്ടിയിലൊക്കെ ഒളിക്യാമറ വെച്ചെന്നും പറഞ്ഞ് ഇപ്പൊ ജയിലിൽ കിടക്കിയാണ്. നിന്നാടിങ്ങനെ താളമടിച്ചിടാൻ എനിക്ക് നേരമില്ല. ഞാൻ എല്ലാം മുണുങ്ങാറുണ്ടാക്കേ. നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട കേട്ടാ, ഞാനുണ്ടാക്കിക്കോളാം. എന്താടി ഞാൻ ഉണ്ടാക്കണത് തിന്നിയല്ലേ? ഏ തള്ളേ, ഒരു ദിവസം നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കിട്ടൊരു ഡിഷ് ഉണ്ടാക്കി. ഭാഗ്യത്തിന് നമ്മുടെ പൂച്ചയാണ് അത് കഴിച്ചത്. എന്നിട്ട് പൂച്ച നാവ് പിഴുതന്റെ കയ്യിൽ തന്നിട്ട് ദേഷിച്ചൊരു നോട്ടം നോക്കിട്ടാണ് പോയത്. എന്റെ പൊന്നോ, എനിക്ക് ഗിന്നസ് കിട്ടും മുമ്പ് നിനക്ക് കിട്ടും കേട്ടാ വ്യാളുടെ ഗിന്നസ്. എനിക്ക് എന്തിനാണ് തള്ളേ ഗിന്നസ്? ഇത്രയും നീളമുള്ള അതിന്റെ നാക്കിന്. അതെങ്ങനെ ഈ വകേനൊക്കെ കെട്ടിക്കൊണ്ട് അന്ന് ഇങ്ങോട്ട് വന്ന് അന്ന് തീർന്നു കിട്ടി കേട്ടാ തറവാടിന്റെ പിയാരും പ്രശസ്തി. ഒരു തറവാടി ഇതാണല്ലോ തറവാട്. തെക്കൻ കാറ്റടിച്ച 3 കരണം മറിഞ്ഞതേ ഇവിടെ വന്നിരിക്കാണ്. ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല വിസ ഇല്ലാതെ ഗൾഫ് വരക്ക് എങ്ങ എത്തണത്. എടി 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 എടി, നിന്റെ ഈ നാക്കുകാരനല്ലടി എന്റെ മകാൻ പോയി ഗൾഫിൽ കിടക്കണത്. ഏ, മര്യാദക്ക് ചെമ്പം വിനോദിനെ പിടിച്ചോണ്ട് നടന്ന കൊച്ചനാണ്. ചെമ്പം വിനോദ അല്ല, കൊമ്പസ്രാവിനെ പിടിച്ചോണ്ട് നടന്ന കൊച്ചനാണ്. അയ്യോ, കാറ്റാണല്ലോ. എന്റെ അപ്പൊ എന്റെ മകളെ ന്യൂനമർദ്ദനമാണ്, ന്യൂനമർദ്ദനം. വാ നമുക്ക് വീട്ടിലാട്ട്. ദയവോണ് തള്ളേ, നിങ്ങളുടെ
എന്റെ പൊന്നെ മോളെ ചട്ടിങ്കലൊക്കെ വ്യാരിക്കട്ടിയേ, ആ തെക്കൻ കോറ്റിന്റെ പോടിക്കോ. ഹല കേ മകളെ, എന്താണ് കിട്ടി മകളെ? അമ്മക്ക് കിട്ടി. നിങ്ങൾക്ക് ഇനി ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടാനുള്ളത്? അതല്ല മകളെ, അമ്മച്ചിക്ക് ഗിന്നസ് കിട്ടി മകളെ. അതിന് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ആ ഞാനൊന്നും ചെയ്തില്ല. 1500 വട്ടം ഗിന്നസിന് വേണ്ടി ശ്രമിച്ചിട്ടും ഗിന്നസ് കിട്ടാത്ത വ്യക്തി എന്ന നിലയിലുള്ള ഗിന്നസ്. അയ്യോ അമ്മച്ചിക്ക് കിട്ടി മകളെ. ആ ഇതാണ് പറയണത്, പൊട്ടനെ ലോട്ടറി അടിക്കുമെന്ന്. പ്രീതിമ അഞ്ജലി, ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു സ്ലാങ് ഇല്ലേ, നമ്മള് സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള അല്ലേ കടപ്പുറം ഭാഷ എന്ന് അങ്ങനത്തെ അവർ സംസാരിക്കുന്ന ഒരു ഭാഷ, അങ്ങനെയല്ല എല്ലാവരും സംസാരിക്കണത് ഇപ്പോഴും. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു അമരത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് നിങ്ങൾ രണ്ട് പേരും ഒരു ഇഞ്ച് പോലും കളയാതെ കട്ടക്ക് പിടിച്ചു എന്നുള്ളതാണ്. ആ ഗംഭീരമായിട്ടുണ്ടായിരുന്നു, ഒരുപാട് തമാശകൾ കേറ്റാൻ പറ്റുന്ന ഒരു സ്കിറ്റായിരുന്നു ഇത്, ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ. പെർഫോമൻസ് വൈസ് അല്ലേ, നല്ല പെർഫോമൻസ് ആണ് രണ്ടുപേരും. കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെന്നല്ല അത്യാവശ്യമുണ്ട് കാര്യങ്ങളൊക്കെ, കുറച്ചുകൂടെ കയറ്റിയിരുന്നെങ്കിൽ ഇതിന് ഇത് വേറൊരു വൈബായിരുന്നു. ഈ സ്കിറ്റ് മൊത്തം കണ്ടിരിക്കാം. നമ്മളീ പഠിക്കുമ്പോൾ അത് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും അതങ്ങ് കളഞ്ഞേക്കണം. അതിനെ പിടിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ട് അടുത്ത ചെയ്യേണ്ടതും കൂടെ നമ്മൾ മറന്നു പോകുന്നത്. അങ്ങനെയാണ്, അങ്ങനെയുള്ള സാധനങ്ങൾ പോയത് അങ്ങ് പോട്ടെന്ന് വെക്കണം. ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു നമുക്കൊരു ഇരുത്തം കിട്ടിയില്ല. അതാണ് നിങ്ങളായിട്ട് ചെയ്യ, അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊക്കെ പറയും. പിന്നെ ഭാഷ പ്രശ്നമാണ്, ശരിയാണ്, നമുക്ക് നോർമലി സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു സാധനം കണ്ടുപിടിച്ച് സംസാരിക്കാം. പക്ഷേ ഈ ലാംഗ്വേജും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. എങ്കിലും ഞാൻ പറയുക, അതൊരു കാണാതെ പഠിച്ച് പറയൽ എന്നുള്ള ഒഴിവാക്കണം എപ്പോഴും. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, അതൊഴിവാക്കണം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഇന്ന് എത്ര കിട്ടിയെന്നറിയാൻ തിരിഞ്ഞു നോക്കിയുള്ളൂ. അപ്പോൾ രണ്ടുപേർ ചിരിച്ചു, 15000 രൂപ. എങ്ങനെയുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം പെർഫോം ചെയ്തിട്ട്? നന്നായിരുന്നു, പുതിയ കൂട്ടൊക്കെ കിട്ടിയപ്പോ. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ ആയിരിക്കും ഒന്നിച്ച് വരുന്നത്? സെറ്റാണ്. അടുത്ത പ്രാവശ്യം വേറെ ഏതൊക്കെ സൗണ്ട് കേൾപ്പിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്? കുറച്ച് ലിസ്റ്റിലുണ്ട്, പഠിച്ചു വരണം. ആണല്ലേ, പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് അയ്യോ എന്റെ ഫ്രാൻസിനെ കൊണ്ട് ഞാൻ തോറ്റിതേ നിക്കണു. ഹാ കാർത്തിയോ, കാർത്തിയോ കാർത്തിയാ? അല്ല ഇവിടെ അല്ലേ ഓഡിഷൻ നടക്കണേ? അല്ല, അതുവഴി ഇറങ്ങി താഴോട്ട് പോകുമ്പോഴാണ് ഓഡിഷൻ. മക്കളെ സുഖമാണോടാ? നല്ല ഭംഗിയുണ്ടല്ലോ. വേണായിന്ന് റെഡിയാണോ രണ്ടുപേരും? കഴിഞ്ഞ പ്രാവശ്യം നീ അല്ലേ ഇടാ മറ്റേ കെ പോപ്പിന്റെ ബോളം ഉണ്ടാക്കിട്ട് പോയത്? ആണല്ലേ, നിനക്കും ഇഷ്ടമാണോടാ? അത്രക്കൊന്നും ഇല്ല അല്ലേ. ഓക്കെ, രണ്ടുപേരും നല്ലതായിട്ട് പെർഫോം ചെയ്യണേ, റെഡിയല്ലേ? പോയിട്ട് പോയ. കറിവേപ്പിലയുടെയോ അങ്ങനെ എന്നെ അളു എന്ന് വിളിച്ചാ മതി, എന്നെ ഇച്ചു എന്ന് വിളിച്ചാ മതി. അളു അളു ഞാൻ അളു ആണ്. അളു, ഇവിടെ ഞങ്ങൾക്ക് ആ പേരിനുള്ള സാമ്യത ഉള്ള ഒരാളുണ്ട്. മറ്റേ ഡബ്ബ ആയിരിക്കും. അല്ല, പിന്നെന്തുവാ? ചളു.
ഓഡീഷന് വന്നതാണു. അല്ല, ഞാൻ അവിടെ അരി ഓടിപ്പിക്കാൻ വന്നതാ. ഞാൻ ഓഡീഷന് വന്നതാണ്. ലിറ്ററു ഓൾ പെരേറ. ഏ, ലിറ്ററിന് 6 രൂപ. ലിറ്ററിന് 6 രൂപ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, ലിറ്ററു ഓൾ പെരേറ. ഈ സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ കുറച്ചും കഴിവ് വേണം. കഴിവ് ഇല്ലെങ്കിൽ സിനിമ പാരമ്പര്യം വേണം. അതെ, മുമ്പല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട. ഇല്ല, എനിക്ക് ആഡ്സ് ആണ് കൂടുതൽ. എനിക്ക് ആഡ്സ് ഉണ്ട്, കോയിസ് ഉണ്ട്, പിന്നെ പശുസ് ഉണ്ട്. ഓ, ആഡ്സ് എന്ന് പറഞ്ഞാലേ പരസ്യമാണ്. പരസ്യ അതൊക്കെ പിന്നെ നമുക്കറിയില്ലേ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമയിലെ വലിയ നായികയായിട്ട് അഭിനയിക്കണമെന്ന്. സിനിമ എടുക്കാനാണ് നാട്ടുകാരെ എല്ലാരും പറയും ഇതിന്റെ ദുരാഗ്രഹമായിരുന്നു. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ അവിടെ തട്ടിക്കറിഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച മികച്ച നടിക്കുന്ന അവാർഡ് മേടിച്ചതാണ് ഞാൻ. ഏത് ഷോർട്ട് ഫിലിം? പൊളിഞ്ഞ ഫാക്ടറി, അമ്മൂമ്മയുടെ വൈക്കരി. അത് മനസ്സിലായി. അതെ, ഓഡീഷന് അങ്ങ് ബുദ്ധിമുട്ടണ്ട. ഞാൻ ഫോട്ടോ അയച്ചപ്പോ തന്നെ ഡയറക്ടർ പറഞ്ഞു നല്ല ക്യാമറ ഫേസ് ആണെന്ന്. ക്യാമറ ഫേസ് ആയിരിക്കൂല, മറച്ചു വെക്കണ ഫേസ് ആയിരിക്കും. അല്ല, ഈ സിനിമ വിട്ട് വലിയ സീരിയലും ട്രൈ ചെയ്തൂടി? എനിക്ക് സീരിയലിൽ ഇഷ്ടല്ല. എന്താ കരയാനാണ് ഈ സവാല ഇനി കരണ പോലെ? എന്തിനാണ് ക്യാമറ പൈസ കൊടുത്ത് കരയണേ? അല്ല, എന്താ ചെയ്യണേന്ന് പറഞ്ഞേ? ഞാൻ ആങ്കറാണ്. എന്നാലേ ഈ ആങ്കറിനല്ലേ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? നല്ല സ്വരശുദ്ധിയുള്ള ശബ്ദം, അതാണ് ഒരു ആങ്കറിന് മെയിൻ ആയിട്ട് വേണ്ടത്. എന്നിട്ട് നമ്മുടെ ബമ്പർ ചിരിയിലെ ആങ്കറെ കാർത്തിക് സൂര്യക്ക് ഒരുമാതിരി പാറയിൽ ചിരട്ടൊരുക്കണ സൗണ്ട് ആണല്ലേ. അയ്യോ, അതല്ല, പുള്ളിക്കാരന്റെ എനർജി. എനർജി ഉണ്ടെങ്കിലേ ശബ്ദം എന്നൊരു വിഷയല്ല. എന്നാലേ മലയുടെ മോളിന്ന് കല്ലുരുത്തിടുന്ന 6-ാമത്തെ പ്രാന്തല്ലോ. ഈ വിവരം വെച്ചോണ്ടാണോ നീ സിനിമ കേറാൻ വേണ്ടി വന്നേ? വല്ല സിനിമയും കണ്ടിട്ടുണ്ടാ? കൊള്ള, സിനിമ എന്ന് പറഞ്ഞാല് എന്റെ ജീവനാണ്, ജീവൻ. ആരുടെ പടം കൂടുതൽ കാണാറ്? ഭരതന്റെയോ പത്മരാജന്റെയോ? അതാണേലോ സൂപ്പർ ഹിറ്റും. അതെ, ഓഡീഷനിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടണ്ട. അതെ, പോവാൻ നോക്കെ. എന്തായാലും എനിക്കാണ് ചാൻസ് കിട്ട. എനിക്ക് ചാൻസ് കിട്ടിയില്ലെങ്കിലേ പൈസ കൊടുത്താൽ കേറും. എന്താ എന്താ എന്നാ നീ പറഞ്ഞത്? സിനിമ എന്ന 3 വാക്കിന്റെ അർത്ഥം എന്താന്ന് നിനക്കറിയോ? ഗ്ലിസറിനില്ലാണ് നിനക്ക് കരയാനറിയോ? പണം, പണത്തിന്റെ ഹുങ്കാണ് നിനക്ക്. ഒരു കഴിയുമില്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന നിന്നെ ഈ കാൽപാദം പത്തിന് ഈ ഓഡീഷൻ സെന്റർ കളങ്കപ്പെട്ടിരിക്കുന്നു. 1000 മുള്ളുകൾ കുത്തിയിറങ്ങുന്ന വേദനയിലും ഞാൻ എന്റെ സിനിമാ മോഹം ഇവിടെ ഉപേക്ഷിക്കുന്നു. സന്തോഷായി അമ്മടെ പ്ലസു. അങ്ങനെ സന്തോഷിക്കുന്ന ഞാനേ ആ സോയാന്ന് പറഞ്ഞതാ. നായികയായിട്ട് ഞാൻ തിരിച്ചു പോകൂ. ഈ സിനിമയെ തന്നെ അഭിനയിക്കണമെന്ന് എന്താ ഇത്ര ആഗ്രഹ? അതോ രാഷ്ട്രീയത്തിൽ കയറാൻ? അതിൽ എനിക്ക് സെലക്ഷൻ കേട്ടു. ഞാനേ അഭിനയ കളരിയിലൊക്കെ പോയതാ. നിന്റെ അഭിനയ കളരിയാണല്ലേ, ഞാനേ ഒറിജിനൽ കരാട്ടയ. നീ പോവാ നോക്ക്. ഞാൻ പോവില്ല, നീ ഇറങ്ങി പോടി. ഓഡീഷൻ വന്നതാണോ? വെറുതെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. നായിക ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആരാ? മഞ്ജു പിള്ള. അയ്യേ, മഞ്ജു പിള്ള കളരി ഞാൻ 2 വടക്ക് നല്ലോണം ചെയ്യല്ല. അതിവിടെ വേണ്ടെന്നാ പറഞ്ഞത്? മനസ്സിലായില്ല. ഓവർ ആക്ടിങ് വേണ്ടാന്ന്. അച്ചോ, ഇനി നമ്മൾ എന്തായോ? അഭിനയം പഠിച്ചിട്ട് വന്ന അടുത്ത ഓഡീഷൻ കാണാം. എനിക്ക് വയ്യ, എന്താ എനർജി! വെറുതെ അല്ല ആൾക്കാര് ഈ കാന്താരി എന്ന് പറഞ്ഞ കാന്താരി മുളകിന് ഭയങ്കര എരിവല്ലേ, അതുകൊണ്ട് ഈ പിള്ളി ചില കുഞ്ഞുങ്ങളെ കാണുമ്പോ നമ്മളോട് കാന്താരി എന്ന് വിളിക്കത്തില്ലേ? കറക്റ്റ് ഇവക്ക് ചേരുന്ന കാന്താരിയാ. പൊങ്ങിങ്ങനെ നിക്കവള്. എത്ര വയസ്സുണ്ട് കുഞ്ഞേ നിനക്ക്? 7 വയസ്സ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നോ? നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എനർജിയിൽ കളിച്ചു. പക്ഷേ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ചക്കരെ, കുറച്ചും കൂടിയൊക്കെ മോൾഡ് ചെയ്ത് മറ്റേ എന്താ പറയണ്ടത്? അത് പറഞ്ഞാൽ പോലും മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ചൊക്കെ വേരിയേഷൻ, ഡയലോഗ് മോഡുലേഷൻ ഒക്കെ വരുത്തി വേണം നമ്മള് ആക്ട് ചെയ്യാൻ. അത് നമുക്ക് ഇവിടുന്ന് ഗ്രൂമേഴ്സ് അംഗങ്ങളുമാരും ഭാവിയിൽ മക്കളത് പഠിച്ചെടുത്തോളൂ.
കേട്ടോ, ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ അലറി വിളിച്ചാ പറയുന്ന ഡയലോഗൊക്കെ മക്കള് പറയുന്നത് അലറി വിളിച്ച് പറയാം. പക്ഷെ ആ ഡയലോഗിനൊക്കെ മോഡുലേഷൻ ഒക്കെ കൊടുത്ത് കയറ്റം ഇറക്കം ഒക്കെ വേണം. മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്താനുണ്ട്, അതൊക്കെ വരുത്തിയെടുക്കണം. നല്ല സ്ക്രിപ്റ്റ് തരാൻ പറയണം ആംഗിൾമാരോട്, നല്ല സ്ക്രിപ്റ്റ് വേണം, ചിരിപ്പിക്കണം എന്നവരോട് പറയണം. എന്നിട്ട് നല്ലൊരു സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് ഇനിയും വീണ്ടും രണ്ടുപേര് നല്ല രണ്ട് മിടുക്കി ക്യാരക്ടറായിട്ട് ഇനിയും വരണം. ഓക്കെ. ഞാൻ ഏഴ്. മോള് ചെയ്യുമ്പോ ഒരുപാട് ഇങ്ങനെ ഇളകി കൈയൊക്കെ ഇട്ട് ചെയ്യൂലേ, അത് കുറച്ച് കുറയ്ക്കണം കേട്ടോ. കേട്ടോ, ബാക്കിയൊക്കെ വന്നായിരുന്നു, രണ്ടുപേരും മിടുക്കികളാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയണേ, അതങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. എല്ലാരും പറയാനുണ്ടോ? ഓ, ഞാൻ രക്ഷ വിട്ടു, അല്ല ഞാൻ ഈ കേസിൽ ഒറ്റപ്പെട്ടു പോയനെ. ശരി, അപ്പോ ഇച്ചു ആൻഡ് അളു എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? തിരിഞ്ഞു നോക്കാം. പറ്റും, കൂട്ടിക്കൊന്നത് കഴിഞ്ഞ വർഷം 5 അടിച്ച്, ഇപ്രാവശ്യം 5. അപ്പൊ അടുത്ത പ്രാവശ്യം ബമ്പർ ഉറപ്പിച്ചു. അപ്പൊ മക്കളെ രണ്ടുപേര് ചിരിച്ചു, 15,000 രൂപ സമ്മാനം ലഭിച്ചിട്ട്. ഓ ഓ ഓ, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഞാനക്കുരു പറയുന്നത് ഞാൻ തന്നെ പോണമെന്നാണ്. അത് ചിലപ്പോ പുറത്തേക്ക് പോകണമെന്നായിരിക്കും. പുറത്തേക്ക് പോകാനല്ല, കാശ് കൊണ്ട കൊടുക്കാൻ ഞാൻ പോയാൽ മതി എന്നാണ് ഞാനക്കുരു പറയുന്നത്. ഇവൻ തന്നെ ഇരുന്ന് എന്തോ ചോദിച്ചിട്ട് അവൻ തന്നെ ഒരു തീരുമാനം എടുത്ത് അത് കുരുവാ നിനക്ക് അപ്പൊ മക്കളെ രണ്ടുപേര് ചിരിച്ചു, 15,000 രൂപ സമ്മാനമേ. ഒന്നുമില്ല, അതെ, അതിപ്പോ വേണ്ട, അത് പിന്നെ ചെയ്താൽ മതി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, മനസ്സിലത് വെച്ചേരിയേ. അപ്പൊ മക്കളെ എന്തോ ഇല്ലെന്നേ, അവൻ പറയട്ടെ, അവൻ എവിടം വരെയും പോകുന്ന പറഞ്ഞ് പോട്ടെ, നമുക്കത് അറിയാമല്ലോ. ഗുരു പറഞ്ഞാൽ മതി, ഞാൻ ആ രീതിയിൽ ചെയ്തോളാം. അപ്പൊ രണ്ടുപേരും നമ്മളോടൊക്കെ ഗുരുവാ പറയുന്നത്, ഇവനോട് ഗുരുവാ പറയുന്നത്, ചെറിയ വ്യത്യാസം. രണ്ടുപേര് ചിരിച്ചു, 15,000 രൂപ സമ്മാനം, രണ്ട് മിടുക്കികളും കൂടെ കയ്യിൽ. ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ. ആഗ്രഹം കിട്ടിപ്പിടിക്കാൻ അച്ചോടാ, ഞാൻ വരാം. അല്ല വേണ്ട, എനിക്ക് ഗുരുവിനോട് ചോദിക്കട്ടെ, ഗുരു ഇങ്ങനെ കൊച്ചൊരു ആഗ്രഹം പറയുന്നത് എന്താ ചെയ്യണ്ടേ? ആ മൈക്ക് വെച്ച് ഞാനും പറഞ്ഞു വരാലോ മക്കളെ. അപ്പൊ പിന്നെ ഞാൻ പോവാ. ഗുരു എന്നോട് ഇവിടെ നിക്കണ്ട, അവിടെ പോയി ഇരുന്നോളാം. എന്റെ പൊന്നിക്കേച്ചി പറഞ്ഞനുസരിച്ച് ഞാൻ CCTV ക്യാമറ തപ്പി നോക്കിക്കാ. എങ്ങനെ കുരു എന്നറിയണല്ലോ, പുറത്തെടുന്ന് ഉറങ്ങിയെന്നല്ലോ പറഞ്ഞ ചേച്ചി. പുറത്ത് കിടന്ന് ഇങ്ങനെ ബോധമില്ലായിരുന്നു, ഉറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും ഏതോ ഒരാൾ, പഴയ കണ്ടസ്റ്റന്റാണ്, ഇങ്ങനെ ചിരിക്കാതെ ബമ്പർ കിട്ടാതെ പോയ ഒരാളാണ്, ഒരു മുഴുത്ത കരിങ്കല്ലുണ്ട് വെച്ച് പെടലി കിടിച്ചിട്ട് ഓടിക്കളന്നതാണ്. എന്നിട്ട് ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് മുതുകില് കുരു ഇരിക്കണം, ഞാനെ കുരു കിട്ടിയെന്ന് പറഞ്ഞു അതിലിപ്പോ ഞെക്കി നോക്കിയാണ് ഇപ്പൊ കരയണാണ്. ഞാൻ പറഞ്ഞില്ലേ സത്യം, ഇത് കരിങ്കല്ലുകൊണ്ട് ഇടിച്ചതിന്റെ മുതലാണ്, മുഴയാണ്, അല്ലാതെ ഞാനക്കുരു അല്ല സുഹൃത്തുക്കളെ. നമ്മളെ ഈ എപ്പിസോഡിൽ പറ്റിക്കായിരുന്നു സുഹൃത്തുക്കളെ, ഇക്കട ഇത് ഞാനക്കുരു അല്ല. അതെ അതെ, ഇത് ഞാനക്കുരു അല്ല, വൈരാഗി കുരുവാ. അതെ, അപ്പൊ ഞങ്ങളെ പറ്റിച്ചതാണ് മക്കളെ. പ്രേക്ഷകർക്ക് കുരുവിട്ടുന്നതിന് മുമ്പ് നീ വൈൻഡ് അപ്പ് ചെയ്യ്. നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഒരു ചിരി ഇരുത്തിരി ബമ്പർ ചിരി സീസൺ 2 കോപ്പൗട്ട് ബൈ Q7 ഡിന്നർ, അമൃത് വേണി എയർലിക്സ്, പോപ്പീസ് ബേബി കെയർ, M4Mary.com, മിൽക്കി മിസ് പനീർ ആൻഡ് സ്മൈൽ പാർട്ണർ വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് അവതരിപ്പിക്കും. നമ്മുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, നസീർ കെ, മഞ്ജു ചേച്ചി, ഞാനക്കുരു ഇവിടെ ഉണ്ട്. എല്ലാവരും ടാറ്റ കൊടുക്കും മക്കളെ, നിങ്ങൾ കൊടുക്കും ടാറ്റ.